ദിവസം പാർലമെൻറ്റിൽ ഭാരതത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് വളരെ ശക്തമായ ഭാഷയിൽ ഒവൈസിക്കും അതുപോലെ കോൺഗ്രസ്സിലെ പല പ്രമുഖർക്കുമെല്ലാം മറുപടി കൊടുക്കുന്നൊരു സീനുണ്ടായിരുന്നു. 200-ലധികം പോലീസ് സ്റ്റേഷനുള്ള ഡൽഹിയിലെ 13 പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ കീഴിൽ മാത്രമാണ് ഈ ആസൂത്രിതമായ ലഹളയുണ്ടായത്. 2000-ലധികം വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 300-ഓളം പേര് ഉത്തർപ്രദേശിൽ നിന്ന് വന്നവരാണ്. 47-ൽ പരം ആയുധങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഫേസ് റെക്കഗ്നിഷൻ ടെക്നോളജി ഉപയോഗിച്ച് കലാപകാരികളിൽ 1400 പേരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരിൽ കേസെടുത്തിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള ആക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. താൻ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം ലഹള നിയന്ത്രിക്കാൻ വേണ്ടി തന്നെയുള്ള പ്രവർത്തനമായിരുന്നു എന്നും അജിത് ഡോവലിനെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അതിനുവേണ്ടിയായിരുന്നു എന്നും താൻ ലഹളയുടെ മധ്യത്തിലൂടെ നടന്നു പോവുകയാണെങ്കിൽ പോലീസ് എൻ്റെ സംരക്ഷണമാണ് നോക്കേണ്ടി വരിക, അങ്ങനെ പോലീസ് എന്നിൽ ശ്രദ്ധിക്കുന്നതിന് പകരം അവിടെ ഈ ലഹള അടിച്ചമർത്താൻ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തന്നെയായിരുന്നു താൻ അങ്ങോട്ട് പോകാത്തതെന്ന്, പോകേണ്ട സ്ഥലത്ത് 2 ദിവസം പൂർണ്ണമായിട്ടും ഉറങ്ങാതെ അത് നിയന്ത്രിക്കാൻ വേണ്ടി എല്ലാ പ്രവൃത്തികളും ചെയ്തു എന്നും, താൻ 2 ദിവസം ഉറങ്ങാതെ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതുകൊണ്ട് ഇനി ആ വിപ്ലവത്തിനും ആ തീവ്രവാദ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ, അതിന് ഫണ്ടിങ് നൽകിയ 3 വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേതൃത്വം നൽകിയ ഏതാണ്ട് 1 ഡസൻ വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യൽ മാത്രമല്ല, ഇനി മേലിൽ ഇപ്രകാരം ഒരു ലഹള നടക്കാത്ത വിധത്തിൽ അവർക്ക് അതികഠിനമായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും എന്തെല്ലാം സാധനങ്ങൾ എവിടെയെല്ലാം നശിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഇവരുടെ പേരിൽ ചുമത്തിയിട്ട് അവരുടെ പ്രോപ്പർട്ടി തന്നെ കോൺഫിസ്കേറ്റ് ചെയ്തിട്ട് അത് അതിൽ നിന്ന് നഷ്ടം വന്നത് മുഴുവനും നികത്തുമെന്നും, ഒരൊറ്റ വ്യക്തിയെ പോലും ഈ ലഹള നടത്തിയതിൻ്റെ ലിസ്റ്റിൽപ്പെട്ടവരെ തിരിച്ചറിഞ്ഞവരെ വെറുതെ വിടില്ലെന്നും ഇത് ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നതെന്നും, അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കില്ല എന്നും, പോപ്പുലർ ഫ്രണ്ട് ഇതിൽ വളരെ വലിയൊരു റോള് പങ്കെടുത്തതിൽ, വിപ്ലവത്തിലും ഈ തീവ്രവാദ ആക്രമണത്തിലും പോപ്പുലർ ഫ്രണ്ടിന് വലിയൊരു റോളുണ്ടെന്നും, ISISലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതും പോപ്പുലർ ഫ്രണ്ടിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതുമെല്ലാം ചൂണ്ടിക്കാണിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു വലിയൊരു കലാപത്തിനായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്, പോലീസിനത് വളരെ പെട്ടെന്ന് അടിച്ചമർത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനാർഹമായിട്ടുള്ളതാണ്. 13 പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ മാത്രമാണ് സംഭവിച്ചത്, ബാക്കി 200-ഓളം പോലീസ് സ്റ്റേഷൻ്റെ കീഴിലുള്ള പ്രദേശത്ത് ഇത് വ്യാപിച്ചില്ല എന്നുള്ളതും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെ മുഴുവനും അൾട്രാ മോഡേൺ ടെക്നിക്കും ടെക്നോളജിയും ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും, ഒരാളെ പോലും വെറുതെ വിടില്ലെന്ന് മാത്രമല്ല അവരുടെ പ്രോപ്പർട്ടിയും വെറുതെ വിടില്ല. അവരിൽ ആരെല്ലാമാണോ പ്രോപ്പർട്ടികൾ, വാഹനങ്ങളായാലും കെട്ടിടങ്ങളായാലും കടകളായാലും സ്ഥാപനങ്ങളായാലും കത്തിക്കാൻ നിന്നത്, അവരെല്ലാവരെയും മതമോ ജാതിയോ ഒന്നും നോക്കാതെ അത് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുമെന്നും, അതിന് ഡൽഹി ഹൈക്കോടതിയോട് ആവശ്യമായിട്ടുള്ള ജഡ്ജിമാരെ വിട്ടുതരാൻ പറഞ്ഞിട്ടുണ്ടെന്നും, പ്രോപ്പർട്ടി നശിച്ചവർക്ക് എന്താണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ച് അത് പോലീസായിരിക്കില്ല തീരുമാനിക്കുന്നത്, കോടതിയിലെ ജഡ്ജി തന്നെയായിരിക്കും തീരുമാനിക്കുക, അത് മതമോ മറ്റോ ഒന്നും നോക്കിയിട്ടായിരിക്കില്ല, ഇതിനകത്ത് കലാപം സൃഷ്ടിച്ചവരെ അടിച്ചൊതുക്കുകയും ജയിലിലിടുകയും അവരിൽ നിന്ന് നഷ്ടപരിഹാരം സ്വീകരിക്കുകയും ചെയ്തു. 240-ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും തീവ്രമായിട്ട് 1450 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലും 300 പേര് ഉത്തർപ്രദേശത്ത് നിന്ന് വന്നവരാണെന്നും വളരെ ശക്തമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അമിത്ഷാ പറയുന്നത് കേൾക്കുകയുണ്ടായി. അത് വളരെ ഭംഗിയായിട്ട് ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു ലഹള നടത്തിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുത്തിട്ട് അതിൽ നിന്ന് തടിയൂരി പോലീസുകാർക്കും പൈസ കൊടുത്തിട്ട് പിന്നെ എന്തുമാകാം അടുത്ത ലഹളയ്ക്ക് തയ്യാറാക്കുന്ന കേരളത്തിലെ സമ്പ്രദായം അവിടെ ഡൽഹിയിൽ നടക്കില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിച്ചു പറഞ്ഞു. കേരളത്തിലെ തോക്കുപോയതും ഉണ്ട പോയതുമെല്ലാം കൊറോണയിൽ മുങ്ങി, അങ്ങനെ അവിടെ ഒന്നും മുങ്ങില്ല. കൊറോണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡൽഹി ലഹളയെ അടിമുടി വിശകലനം ചെയ്ത് മേലിൽ ഭാരതത്തിൽ ഒരിടത്തും ഇത്തരത്തിലുള്ള ലഹള ഉണ്ടാകാത്ത വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് ആണയിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും
അമിത് ഷാ പറയുന്നത് കേട്ടപ്പോൾ അഭിമാനം തോന്നി. ഒരു ഗവൺമെൻറ് ഭാരതത്തിലുണ്ട് എന്നുള്ളത് ഉറച്ചു മനസ്സിലാക്കാൻ സാധിച്ചു.